cái gì đúng không? Cái cho even lang la thi chudu ta aling ella orku kal oru divasam undavatte appo oru video ki povu nammada allu undallo ni avada bhashana vechi koduthundita appo adu kaikka vendite vandirikkana kaakkalu nokkiye ivule kaichu nee ingane nokkitte irikkana appo avada kaichu kainittunde ni avada arunu povunu kaiya ivaru mulu vandu innu allu nirukku vaade ingane pore allu va ivaru pole allu avadu thinnu pokkotte എന്തൊരു സാമർത്ഥ്യം അറിയാം. ചില സമയത്ത് അവളെ പാത്രത്തിന് അടുത്ത് നീങ്ങില്ല. കുറേ നേരം അത്രയും ടൈം വരെ നമ്മുടെ ഈ കാക്കകൾ ഇങ്ങനെ നോക്കിയിരിക്കും ചെയ്യൂട്ടാ. അവൾ നീങ്ങണം നോക്കിയിട്ട് ഡിവാണിങ്ങൾ പോലെടി അല്ലയോ വായോ അവിടെ തിന്ന് പൂക്കൂട്ടെ. അപ്പൊ വാ ഞാൻ പോവാ വാ. ഇന്നുണ്ടല്ലോ നമ്മുടെ ഇതൊക്കെ ഇഷ്ടമാണ് നമ്മുടെ എല്ലാവരും ചോദിക്കാറുണ്ട് ചേച്ചി ഈ ബാക്കിൽ കാണുന്നത് ഇതെന്താന്ന്. ഇതിൽ മീനുകളാണ്. അപ്പൊ ഞാനത് കാറ്റ് തരാട്ടെ മീനുകളേക്ക്. നമ്മളിപ്പോ ഫിഷ് ടാങ്കിന്റെ അവിടേക്ക് വന്നു. അവളിതാ ടാങ്ങമ്മക്ക് പൊത്തി പിടിച്ച് കയറി. നമ്മുടെ ഈ ടാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് വലുപ്പമുള്ള ഒരു ടാങ്കാട്ടാ. അപ്പൊ ഇന്ന് നമുക്കത് തുറന്നിടാൻ വെള്ളം കൊറേ ടൈം വേണം എന്നിട്ട് വെള്ളം തൊന്ന് പോയി കഴിയണെങ്കിൽ. അപ്പൊ വാ നമ്മളിന്ന് പണ്ടുണ്ടെങ്കിലേ ഈ ടാങ്കിന്ന് വെള്ളം തുറന്നു വിടുമ്പോ ചെറിയ മീൻകുട്ടികൾ ഉണ്ടെങ്കിൽ ഇവരെല്ലാം തന്നെ പാട്ടണതാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു വല കാൺമണി കുട്ടി ഉറക്കത്തിനെ ഉറക്കത്തിന് എന്റെ വെള്ളം വരവാട്ടാ സ്കൂളിൽ പോണ്ടെന്ന് ഹായ് പറഞ്ഞേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീൻകുട്ടികൾ പോയിട്ടിരിക്കാനടെ മുത്തെ മിതെന്ന് പറയണേ കേട്ടാ. മീൻകുട്ടികൾ ഇപ്പോഴല്ലേ വെള്ളം തുറന്നിടുമ്പോ. അപ്പൊ നമ്മള് പോവാണ്ടിരിക്കാൻ വേണ്ടി മിത എന്ത് ചെയ്യും ഈ വല വെക്കും. അപ്പൊ നമ്മളുണ്ടല്ലോ ഇങ്ങനെ ഒരു വല ഇവിടെ ഇങ്ങനെ വെക്കൂട്ടാ. കാരണം ഞാൻ പറഞ്ഞല്ലോ ഇതിലെ പാറ്റണ മീനുകൾ ഉണ്ട്. അപ്പൊ ആ കുട്ടികൾ പോവും. അപ്പൊ ഇതില് നിൽക്കും അവര്. എന്നിട്ട് പിന്നെ നമ്മൾ എന്തിട്ട് ചെയ്യാന്നറിയും കാട്ടിയരാട്ടാ മിത. ഇങ്ങനൊരു കണക്ഷൻ ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. തുറന്നു കഴിഞ്ഞാ വെള്ളം പോകും. കുട്ടികളിൽ കൺമണി എവിടെ എടുക്കണോ നമ്മൾ നോക്കണം. ഇങ്ങോട്ടുകൾ പോയി കഴിഞ്ഞാൽ പിടിച്ചു വരണം നമ്മള്. ഈ വെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ നമ്മള് പറമ്പിലേക്ക് ഇങ്ങനെ തുറന്ന് കളയാണ് ചെയ്യാം. അപ്പൊ അതായത് ചേട്ടങ്ങനെ തിരിച്ചു തിരിച്ച് വിടും ഓരോന്നിന് ആവശ്യമുള്ളവർക്കിട്ടാ. ആദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേനൽക്കാലത്ത് പിന്നെ നമ്മൾ നേരിട്ട് ഓരോ പച്ചക്കറി കണ്ട് അവിടേക്ക് വിടും. ഭക്ഷണകാലത്ത് ആകുമ്പോ ഇങ്ങനെ വെറുതെ പരന്നോളാണ് വെള്ളം വിടുക. നമ്മുടെ ഈ ടാങ്കിലത്തെ വെള്ളം പോയി കഴിയണെങ്കിൽ ഒരു മൂന്നാല് മണിക്കൂർ കഴിയൂട്ടാ. അപ്പോഴേക്കും നമുക്കേ അടുക്കളയിൽ പോയി നമ്മുടെ ഇടയിൽ കുറച്ച് പാചകങ്ങളൊക്കെ ഉണ്ട് നമുക്ക് വെക്കാൻ ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങോട്ട് പോവാട്ടെ. കുറച്ച് കഴിഞ്ഞ് നമ്മുടെ കൺമണി കൂട്ടി സ്കൂളിൽ പോട്ടാ. ചേട്ട അടുത്ത് കഴിഞ്ഞാൽ ചെറിയ പൂന്ന് പറഞ്ഞ സ്കൂളിലേക്ക് പോവും. നമ്മുടെ ടാങ്കിൽ നോക്കി ഇപ്പൊ ഇത്രയും വെള്ളമുണ്ട്. ഇതാണ് ചെറിയ മീനെ കുറിച്ച്. കാൽമണി വിചാരിച്ച ഏറ്റവും കുഞ്ഞു മീനാണ്. ഇതിൽ അത്യാവശ്യം ഒരു വെള്ളത്തിന്റെ രീതിയിലുള്ള വലിപ്പത്തിലുള്ള മീനുകളൊക്കെ ഉണ്ട്. അതാണ് അവളിപ്പോ കണ്ടത്. എനിക്ക് നോക്കിയപ്പോ ഇതിലേക്ക് വെള്ളമൊക്കെ നന്നായി വറ്റിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല മീൻ നന്നായി കാണാൻ പറ്റൂട്ടാ. അപ്പളിക്കതിന് കാൽമണി കൂട്ടി സ്കൂളിൽ പോയിട്ടുണ്ടാവില്ലേ. കാൽമണി കുട്ടി ഉള്ള ദിവസം വേറൊരു ദിവസം ഇതാ വെള്ളമൊക്കെ വറ്റിച്ച് കാട്ടി തരും. ഓക്കെ പുത്തൂർക്ക് പോണ്ട വരും വരും. ഇതാ പൂവാറ ഈ സ്കൂളിലേക്ക് യാത്ര വേണ്ട കുളിച്ചിട്ട്. അയ്യോ
നമ്മൾ കണ്ട ഈ വെള്ളം ഇങ്ങനെ തിരിച്ചു വിടൂട്ട, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ടാങ്കിൽ അത്ര അധികം വെള്ളമാണ്. അപ്പൊ പല സ്ഥലങ്ങളിലേക്കായിട്ട് ചേട്ടൻ ഇങ്ങനെ കൈക്കോട്ടുകൊണ്ട് തിരിച്ച് വിടാണ് ചെയ്യാം. നമുക്ക് കറിയിലേക്ക് ഇത്തിരി പച്ചമുളക് ആവശ്യമുണ്ട്. അപ്പൊ അത് പൊട്ടിച്ചിട്ട് അങ്ങോട്ട് കയറാന്ന് വെച്ച് പിന്നെ അടുക്കളയിലേക്ക്. ഇന്ന് ഞാനുണ്ടല്ലോ പപ്പായ പുട്ടും ഗ്രീനീസും രണ്ടും ഉണ്ടാക്കണേ. അപ്പൊ നമുക്ക് അതിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വേണം. അപ്പൊ അതൊക്കെ നന്നാക്കി എടുക്കാം. അത് നോക്കിയേ, നമ്മുടെ ഗ്രീനീസ് കറിയിലേക്ക് രണ്ട് സവാള, ഒരു തക്കാളി, പിന്നെ ഒരു തുടം വെളുത്തുള്ളി ഫുള്ള് വേണ്ട കേട്ടോ, കുറച്ച് മതി ഇതിന്റെ പകുതി. പിന്നെ ഇതാ ഒരു കഷ്ണം ഇഞ്ചി, ഒരു അഞ്ചെട്ട് പച്ചമുളക് നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ടല്ലോ അത് കിട്ടാം. പിന്നെ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് കുറച്ച് ദിവസങ്ങളായിട്ട് പപ്പായയുടെ റെസിപ്പികളാണ് കൂടുതൽ തന്നെ. അപ്പൊ ആരെയാണ് ഒന്നും പറയരുത്, കാരണം നമുക്കറിയാലോ നമ്മുടെ പപ്പക്കായ കുറച്ചുകൂടെ കൂടുതൽ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് നമ്മളത് ഉണ്ടായിരുന്നത്. അപ്പൊ ഇന്നാണ് നമ്മുടെ ലാസ്റ്റ് പപ്പക്കായുള്ള റെസിപ്പി. ഇനി ഈ അടുത്ത കാലത്ത് ഒന്നും ഞാൻ പപ്പക്കായൊന്നും ഉണ്ടാക്കില്ല കേട്ടാ. അപ്പൊ നമുക്കിതൊക്കെ ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ സവാളയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ നന്നാക്കി കഴിഞ്ഞു കേട്ടാ. ഇനി നമുക്കുണ്ടല്ലോ നമ്മുടെ ഗ്യാസ് കത്തിച്ച് നമ്മുടെ കുക്കർ അടുക്കുമ്പോ കഴിക്കാം. ഈ കുക്കർ ഉണ്ടല്ലോ ഒന്ന് നന്നായിട്ട് ചൂടാവട്ടെ കേട്ടാ. കുക്കർ നന്നായി ചൂടായിട്ടാ. അപ്പൊ നമ്മൾ അതിലേക്ക് നോക്കിയേ, ഒരു 3 teaspoon വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായോട്ടെ. വെളിച്ചെണ്ണ ചൂടായി. അപ്പൊ നമ്മളുണ്ടല്ലോ കനം കുറച്ചിട്ട് അതിലേക്കുള്ള സവാള അതിലേക്ക് ചേർക്കും. സവാള ചെറുതായിട്ട് നോക്കിയ ഒരു ഗോതമ്പ് കളർ വന്നിട്ടുണ്ട്. ഈ സമയത്തുണ്ടല്ലോ നമുക്ക് പച്ചമുളക് അരിഞ്ഞു കൊടുക്കാം കേട്ടാ. വെറുതെ ഇങ്ങനെ നടുമുറിച്ചിട്ടാ മതി, നമുക്കൊന്ന് അരിഞ്ഞു കൊടുക്കാം. പിന്നെ ഒപ്പം തന്നെ നമ്മള് വെളുത്തുള്ളി നന്നാക്കിയിട്ടുണ്ടല്ലോ. വെളുത്തുള്ളി ഞാനൊരു 10 അല്ലി എടുത്തിട്ടുണ്ട്. കനം കുറച്ച് ഇതേപോലെ അരിഞ്ഞെടുത്ത് നോക്കാട്ടാ. അപ്പൊ അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി വെളുത്തുള്ളിയുടെയും അതേപോലെ നമ്മുടെ പച്ചമുളകിന്റെ ഇട്ടൊരു നല്ല മണം. ആ ടൈമിൽ നമുക്ക് നോക്കിയാൽ ഇഞ്ചി അരിഞ്ഞു കൊടുക്കാം. ചെറുതാക്കി കനം കുറച്ച് തന്നെ അരിഞ്ഞോണം കേട്ടാ. കൂടെ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മുടെ അതേപോലെ തന്നെ ഇഞ്ചിക്ക് അത് ഒരു നല്ലൊരു മണം വരും. ആ ടൈമിൽ നമുക്ക് തീ കുറച്ച് വയ്ക്കാം കേട്ടാ. എന്നിട്ട് ഇതിലേക്ക് ഉണ്ടല്ലോ നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 2 teaspoon മുളകും പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കണേ. അതെ, പിന്നെ ഒരു 3 teaspoon മല്ലിപ്പൊടി കേട്ടാ. പിന്നെ ഇതിലേക്ക് ഉണ്ടല്ലോ നമുക്ക് നോക്കിയ ഒരു 1/2 teaspoon മഞ്ഞപ്പൊടി നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് നമ്മുടെ ഈ മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും മഞ്ഞപ്പൊടിയുടെയും ഒരു പച്ച കൊത്തുണ്ടല്ലോ അത് പോകണമല്ലോ, 1 minute ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നമ്മുടെ പൊടികളുടേക്ക് ഒരു പച്ച കൊത്തുണ്ടല്ലോ അത് പോയി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ഗരം മസാല പൊടിച്ചത് ഇതാ 1 teaspoon ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് അപ്പൊ തന്നെ അതിലേക്ക് ഉള്ളത് നമുക്ക് തക്കാളി കൂടി അരിഞ്ഞു കൊടുക്കാം കേട്ടോ. നമ്മളൊരു തക്കാളി എടുത്തിട്ടുള്ളൂ. ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇത്തിരി വലുതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. തക്കാളി തക്കാളി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് തക്കാളിനെ ഇങ്ങനെ വേവിച്ചെടുക്കണ്ട, ഒന്ന് ഇറക്കി കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 3 glass വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കണേ. ഈ വെള്ളം ഒന്ന് തിളക്കിട്ട് കേട്ടാ. അപ്പൊ അതായത് ഞാന് ഗ്രീനീസ് എടുത്തിട്ടുള്ളത് 1 glass ഗ്രീനീസ് ആണ് എടുത്തിട്ടുള്ളത്. അത് നമ്മള് തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്തിരുത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പൊ അതിലേക്കാണ് ഞാൻ ഇപ്പൊ 3 glass വെള്ളം നമ്മളിപ്പോ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്തോണെ. നമ്മുടെ വെള്ളം നോക്കിയാ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടാ. അപ്പൊ അതിലേക്ക് ഞാൻ എന്താ നമ്മുടെ ഗ്രീനീസ് കഴുകിയിട്ട് ഒന്നും കൂടി വെള്ളത്തിലിട്ട് ഒഴിച്ചു നോക്കണം. ഇതിൽ നിന്ന് നമുക്ക് ഇതിലേക്ക് നേരിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. Thank you.
ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് ഇതിലുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഒരു ടീസ്പൂൺ ഉപ്പാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നീട് നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പൊ നോക്കി, നമ്മളിപ്പോ നമ്മുടെ ഈ ഗ്രീൻ മീൻസ് ഇട്ട പ്ലേറ്റില് ചാറും ഗ്രീൻ മീൻസും കണ്ട ഒപ്പത്തിലൊന്ന് വെള്ളം പറഞ്ഞ പോയി ഇടകെടുക്കണേ കണ്ട നമുക്ക് വേവിച്ചെടുത്തിട്ട് അപ്പൊ വേണ്ടി വരാണെങ്കിൽ നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ ഇനി നമുക്കിത് അരച്ച് വയ്ക്കാം. ഒരു വിസില് ഫുൾ തീയിൽ വെച്ചിട്ട് ഒരു വിസിൽ ഇട്ട് അത് കഴിഞ്ഞ ഒരു മീഡിയം ലെവലിൽ തീ വെച്ചിട്ട് ഒരു വിസിലോട് വന്നാൽ മതി നമ്മുടെ ഈ ഗ്രീൻ മീൻസ് വെന്തിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ ക്രീമിസ് ഇടുന്നത് വേണ്ടേ ആ ടൈം കൊണ്ടുള്ള നമുക്ക് പപ്പക്കായ പുട്ടാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ അതിലേക്കുള്ള പപ്പക്കായക്ക് തൊലിച്ചെത്തിരിക്കും. പപ്പക്കായ തൊലിച്ചെത്തണത് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഇപ്പൊ നമ്മുടെ ഈ അടുത്തൊക്കെ ഞാൻ പറഞ്ഞുകൂടാ നമുക്ക് പപ്പക്കായയുടെ വീഡിയോകളായിരുന്നു. രണ്ടു വയസ്സിൽ വന്ന് നമ്മൾ ഇതാക്കി ഓഫ് ചെയ്തിട്ട് ഞാനിപ്പോ പിന്നെ നമ്മളിപ്പോ എന്താ പറയുക തൊലിച്ചെത്തിരുന്ന പപ്പക്കായല്ലോ നമുക്ക് കഴുകിയെടുക്കണം കേട്ടാ. നമ്മളിപ്പോ ഇതാ ഒരു ജാർ എടുത്തിട്ടുണ്ട്. ഈ ജാറിലേക്ക് ഇട്ടല്ലോ നമ്മളിതാ കുറച്ച് പൊടി എടുക്കാം. എന്നിട്ട് കുറച്ച് പൊടിക്ക് ഇതട്ടാ. അപ്പൊ നമ്മളിപ്പോ ഒരു ഗ്ലാസ് പൊടിയാണെങ്കിൽ പകുതി എടുക്ക. ഒരു ഗ്ലാസിന്റെ പകുതി എടുത്തു. പിന്നെ നമ്മൾ ഈ പപ്പക്കായിരുന്നു ഇതാ കഷ്ണങ്ങളാക്കിയിട്ട് ഇടാം. നമ്മൾ ഈ പുട്ടില് തീരെ വെള്ളം ചേർക്കില്ല കേട്ടാ. ഞാൻ എന്താ രണ്ട് കഷ്ണം പപ്പക്കായ ഇട്ടിട്ടുണ്ട് ഇതില്. ഒരു കാൽ ടീസ്പൂണ് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒന്ന് അടിച്ചെടുക്കാം കേട്ടാ. ഇതിപ്പോ കാണുമ്പോ കണ്ട ഇങ്ങനെ ആക്കുമ്പോ നമുക്ക് ഇങ്ങനെ ആവുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ആക്കുമ്പോ പൊടിയും വേണം. ഈ ഒരു രീതിയിലാണ് നമ്മൾ അടുത്തിരിക്കുന്നത് കേട്ടാ. അപ്പൊ ഞാനതൊരു പാത്രത്തിലേക്ക് ഇടാം. നല്ല കൃത്യ അളവായിട്ടുണ്ട് എനിക്ക്. അപ്പൊ എപ്പോഴും നമ്മളിത് ചെയ്യുമ്പോഴുണ്ടല്ലോ കുറച്ച് പൊടിയിടുക, അതേപോലെ തന്നെ കുറച്ച് പപ്പക്കായൊക്കെ ഇട്ട് അങ്ങനെ അടിച്ചെടുക്കുക. എന്നിട്ട് നമുക്കിപ്പോ പൊടിയുടെ അളവ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് പൊടിയിടുക, എന്നിട്ട് വീണ്ടും അടിക്കുക. അങ്ങനെ ഈ ഒരു അനുഭവം ആവേണ്ട രീതിയിൽ പൊടിയും പപ്പക്കായും മാറി മാറി ഇട്ട് കൊടുത്ത് ചെയ്തിട്ടുള്ളൂ കേട്ടാ. അപ്പൊ അതായത് ഇത് ശരിയായിട്ടുണ്ട്. ഇപ്പൊ എനിക്കുണ്ടല്ലോ നമ്മളിപ്പോ ഇതിലേക്ക് ഞാനെടുത്തത് ഒരു അര ഗ്ലാസ് പൊടിയാണ് എടുത്തത്. അതിലേക്ക് രണ്ടു കഷ്ണം പപ്പക്കായാണ് നമ്മൾ എടുത്തത്. ഇപ്പൊ ഇത് എനിക്ക് അടിച്ചു വന്നപ്പോ ഒരു കുറ്റി പുട്ട് ഉണ്ടാക്കേണ്ടത് ആയിട്ടുണ്ട് കേട്ടാ. പിന്നെ അതേപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്ക് അടിച്ചെടുക്കാം. പൊടി പുട്ടിലേക്കുള്ളതൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടാ. ഇതിലേക്ക് നോക്കി ഒരു കാൽ ടീസ്പൂൺ ജീരക ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഉള്ളിയാണ്. ഉള്ളി ഇതാ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. നമ്മള് പപ്പക്കായ പുട്ട ഉണ്ടാക്കണമെന്ന് വെച്ചിട്ട് പപ്പക്കായയുടേതായ ഒരു ടേസ്റ്റും വരില്ല കേട്ടാ. വെള്ളത്തിന് പകരം നമ്മൾ പപ്പക്കായ ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ. കുട്ടികൾക്കൊക്കെയും പപ്പക്കായ തിന്നാനായിട്ട് ഉണ്ണികൾക്കൊക്കെ മടിയുണ്ടെങ്കിൽ എങ്ങനെ ചെയ്തു കൊടുക്കാം കേട്ടാ. അവരൊന്നും അറിയില്ല. മൂന്ന് ചെറിയൊരു ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാനായിട്ട്. ഇനി നമുക്കൊന്ന് കുഴച്ചു കൊടുക്കാം. ഞാനിപ്പോ ഈ പൊടി ഒന്ന് ചെറുതായിട്ട് ഒന്ന് വായിൽ വെച്ച് നോക്കിട്ടാ. അപ്പൊ ഉപ്പൊക്കെ പാകാണ് എനിക്ക് റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇട്ടാണ് നോക്കി. ഇനി നമുക്ക് പുട്ട് ഉണ്ടാക്കാം കേട്ടാ. കൈ വെച്ചിട്ടുള്ള പാത്രങ്ങളാണ് എങ്കിലും ആ ഉണ്ടാക്കണ നേരത്തെ വെറുതൊന്ന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് കഴുകിയിട്ടത് ഇപ്പം നല്ലതാട്ടാ. എത്ര കഴുകിയ പാത്രങ്ങളായി ഇനി നമുക്കുണ്ടല്ലോ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം നമ്മുടെ കുമ്പത്തിലേക്ക് കേട്ടാ. നമ്മൾ ഗ്യാസ് വെച്ചിട്ട്
കുറച്ച് വെള്ളം. അപ്പൊ ഇതിലെ വെള്ളം ഒഴിച്ചപ്പോ ഇത്രത്തോളം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടാ. ഇനി നമുക്കുണ്ടല്ലോ ഗ്യാസ് കത്തിക്കാം. ഒപ്പം തന്നെ നമ്മുടെ കൂട്ടുകുടുംബത്തിന് മുകളിൽ കുറ്റിയും കൂടി വെക്കാം കേട്ടാ. ഇനി ഒന്ന് വെള്ളം തിളക്കട്ടെ. അപ്പൊ നമ്മുടെ പുട്ട് വെള്ളം തിളക്കണല്ലോ ആ ടൈം കൊണ്ടേ, നമ്മൾ ഇതിന്റെ ഇടയിൽ കുറച്ച് പാത്രങ്ങളൊക്കെ നമുക്ക് ആവശ്യം വന്നിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെ ഗ്യാപ്പ് കിട്ടുമ്പോ അങ്ങനെയുള്ള പാത്രങ്ങൾ അപ്പൊ കഴുകി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പാത്രങ്ങൾ അധികം വരിക കേട്ടാ. അപ്പൊ ഞാനൊന്ന് കഴുകിയെടുക്കട്ടെ. പാത്രേ മോര് കഴിയുമ്പോ ഓർമ്മിക്കൊന്ന് കുറച്ച് വെള്ളത്തിൽ തെളിച്ചിട്ടോ, അത് അപ്പാപ്പ ഒന്ന് കുറച്ചുകൊണ്ട് വെക്കാട്ടാ. നമ്മുടെ പാത്രങ്ങളൊക്കെ മോര് കഴിഞ്ഞ് നമ്മുടെ പുട്ടാണെങ്കിൽ ഇപ്പോഴും വെള്ളം തളച്ചിട്ടില്ലേ പുട്ട് വേവിക്കാനായിട്ട്. അപ്പൊ എനിക്കൊരു 4 കഷ്ണം പപ്പക്കായ ബാക്കി വന്നിട്ടുണ്ട്. ഇതുകൊണ്ട് നമുക്ക് ഒരു അച്ചാർ മതി കേട്ടോ. എന്തായാലും നമ്മൾ അടുക്കളയിൽ കുറച്ച് നേരം നിൽക്കണം. അപ്പൊ അത് ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് ആദ്യം കൊടുക്കാം നമ്മുടെ പപ്പക്കായ. തീരെ കനം കുറച്ച് ഉറുക്കരിക്കോട്ടാ, അത്യാവശ്യം ഒരു കനം ഉണ്ടാവണം. ഈ ഒരു കനത്തില് നമ്മുടെ പപ്പക്കായ ഉണ്ടോ, ഒന്ന് നമുക്ക് കഴുകിയെടുക്കണം കേട്ടാ. വെറുതെ ഒരു പെട്ടെന്ന് കഴുകിയാ മതി. നമുക്കിതാ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ കഴുകിയ പപ്പക്കായ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം. ഒരു അരക്കാത്ത വെള്ളം എടുക്കാൻ വേണ്ടിട്ട് ഇതിലേ, എന്നിട്ട് നമുക്ക് നോക്കിയേ ഇതില് ഒരു ആവി കയറേ വേണ്ട. അപ്പൊ അത്രയും വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഇതിലുണ്ടല്ലോ ഒരു തുണ്ട് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടാ. അപ്പൊ ഇതാ ഒരു 1/2 ടീസ്പൂണിന്റെ അടയ്ക്ക് നമ്മൾ ഉപ്പും കൂടി എടുത്തിട്ടുണ്ട്. ഗ്യാസ് കത്തിക്കാം നമുക്ക്. മൂടി വെച്ചിട്ടുണ്ട്. ഒന്ന് ആവി വരേ വേണ്ടോ വേവരുത് കൂടുതല്. എന്താ പറയുക, എന്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ അച്ചകടാൻ പറ്റില്ല കേട്ടോ, കുഴഞ്ഞു പോകും. ഇപ്പൊ ഇതാ നമ്മുടെ പുട്ട് നമുക്കിടാം, ആവിക്ക് വന്നിട്ടുണ്ട് കേട്ടാ. സാധാരണ പുട്ട് ഉണ്ടാക്കണ പോലെ തന്നെയാണ്, നാളികേരിട്ട് പിന്നെ പൊടി അതിലേക്ക് ഇട്ടാ മതി. വേറെ ഒരു പ്രത്യേകതയും ഇല്ല, പുട്ടൊക്കെ ഓരോ പോലെ തന്നെയായിരിക്കും. ടേസ്റ്റിലും ഒരു മാറ്റവും വരില്ല. നമ്മുടെ വയറ്റിലേക്ക് പപ്പങ്ങായ ചെന്നു എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ. അത്രയും നല്ലതാണ് ഇങ്ങനെ കുട്ടുണ്ടാക്കി കഴിച്ച്, പ്രത്യേകിച്ച് ഉണ്ണികൾക്ക് കിട്ടാൻ. പപ്പങ്ങായ ഇതിന്റെ മടിയുള്ള കുറെ കുട്ടികളുണ്ട് ഇവിടെ, മക്കൾക്കൊക്കെ മടിയാണ്. ഞാൻ അവർക്കൊക്കെ ഇങ്ങനെയാണ് ചെയ്ത് കൊടുക്കുക. നല്ലോണം ഒന്ന് ഒരു 5 മിനിറ്റ് ഒരാവി വന്നാൽ മതി, പുട്ട് കഴിക്കും. നമ്മൾ നോക്കിയേ പപ്പക്കായ തന്നെ ഇങ്ങനെ തിളച്ചു. അപ്പൊ തന്നെ നമ്മൾ ഓഫ് ചെയ്ത് പിന്നെ കൂടുതൽ നേരം ഒന്ന് വെക്കണ്ട കേട്ടാ. നമുക്കിതിങ്ങനെ തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ വെള്ളമൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ അച്ചാറിലേക്ക്, ഇതൊന്ന് കളയണ്ട. നമുക്കുണ്ടല്ലോ നമ്മുടെ പുട്ട് ആയിട്ടുണ്ട്. പിന്നെ ഈ പുട്ട് കുത്തണ ഇതുണ്ടല്ലോ മുളയുടെ ഒരു കുഴല് പോലെ ഇരിക്കുന്നുണ്ട്, രണ്ട് തെളിവോട്ടേക്കുണ്ട്. അപ്പൊ അതായത് എന്റെ കല്യാണം കഴിഞ്ഞ് വരുമ്പോ ഇവിടെ ഉള്ളതാണ് നമ്മുടെ വീട്ടില്. അപ്പൊ തറവാട്ട് തൊത്ത് വെക്കുമ്പോ പറയണ പോലെ വന്ന് എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ആ പുട്ട് കുത്തണ ഈ കുറ്റി. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ 24 വർഷമായിട്ട് തന്നെ, അതിപ്പോ എന്റെ കയ്യാണ് എനിക്ക് 24 വർഷമായി. അപ്പൊ അത്രയും കാലം ഇത് എന്റെ കയ്യിലുണ്ട്. അപ്പൊ ഇതുകൊണ്ടല്ല നമുക്ക് കുത്താം. വേറെ ഒന്ന് ഞാൻ വേറെ പുട്ടുകുത്താൻ വേറെ മേടിച്ചിട്ട് വിളിയായിട്ട് ഇതുള്ള കാരണം നമുക്ക് ഈ പുട്ടുകുറ്റിക്ക് മേടിക്കുമ്പോ പുട്ട് കുത്താൻ നമുക്ക് കിട്ടും. പക്ഷെ എനിക്ക് അതുകൊണ്ട് ഒന്നും കുത്തി ശരിയാവില്ല, ഇത് തന്നെ വേണം. നോക്കിയത് നമ്മുടെ പുട്ട് എന്താ. ഇനിയിപ്പോ
ബാക്കിയുള്ളത് കൂടി ഞാൻ ഉണ്ടാക്കിയിരിക്കട്ടെ കേട്ടാ. ഇനി നമുക്കുണ്ടല്ലോ പപ്പായ അച്ചാർ ഉണ്ടാക്കാം കേട്ടാ. അപ്പൊ ഞാനേ ഇത് ചെറിയൊരു അടുപ്പാ, അപ്പൊ കൊറേ ടൈം പിടിക്കും. അപ്പൊ ഈ അടുപ്പിലേക്കാണ് നമ്മള് വെക്കണേ. അപ്പൊ നമ്മുടെ ചീനച്ചട്ടി നമ്മുടെ അടുപ്പ കഴിഞ്ഞിട്ടുണ്ട്. ഈ ചീനച്ചട്ടി ഒന്ന് ചൂടാവട്ടെ കേട്ടാ. ചീനച്ചട്ടി ചൂടായിട്ടാ, അതിലേക്ക് നോക്കി നമ്മള് എണ്ണയാണ് ഒഴിച്ച് കൊടുക്കണേ. കണ്ടോ, കുറച്ച് കൂടുതൽ എണ്ണ തന്നെ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഈ എണ്ണ ഒന്ന് ചൂടായി വെച്ചേട്ടാ. ആ അതിലൊപ്പം നമ്മുടെ പുട്ടായിട്ടുണ്ട്. പുട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി പുട്ട് നമുക്ക് കുത്തിരി നമ്മളെ നാളികേരോട് എല്ലാവർക്കും ഇഷ്ടമാണ്. കുറച്ച് നാളികേരം കൂടുതൽ കിട്ടാം. അപ്പൊ നമ്മളെ പുട്ടുണ്ടാക്കി കഴിഞ്ഞു. നമ്മുടെ ചീനച്ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്തുണ്ട് നമുക്ക് ഇതിന് കുറച്ച് എണ്ണ ഉണ്ട് നീക്കി വെക്കണം കേട്ടാ. ഏറ്റവും ലാസ്റ്റാണ് നമുക്ക് ഈ എണ്ണ വേണ്ടോ. ഇതുണ്ട് നീങ്ങിയിരിക്കട്ടെ. ഇനി നമുക്കുണ്ടല്ലോ ഈ എണ്ണയിലേക്ക് ഞാനിതാ ഒരു ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുക്കണ. കടുക് ഇതാ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ നമ്മൾ അതിലേക്കുണ്ടല്ലോ ഇതാ രണ്ട് പച്ചമുളക് നടു മുറിച്ച് ഇട്ട് കൊടുക്കുന്നു. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് ഇതാ ഒരു 10 വെളിച്ചുള്ളി ഇതാ ചെറുതായിട്ട് മുറിച്ചിത് ഇട്ട് കൊടുക്കാം. നമുക്ക് അപ്പം തന്നെ ഇതാ ഈ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടാ. കാരണം നമ്മുടെ വെളിച്ചുള്ളി ഒന്നും ഇങ്ങനെ കരിഞ്ഞു പോകരുത്, ഒരു വാടാനേ പാടുള്ളൂ. കാരണം എണ്ണ ചൂടായിരിക്കുമ്പോ അതിലിട്ട് പെട്ടെന്ന് കരി. എന്നിട്ട് ഇതാ ഒന്ന് അരക്കി കൊടുത്തോണ്ടിരിക്ക. ഇതൊക്കെ നമ്മൾ തീ ഓഫ് ചെയ്തിട്ടാട്ടാ ചെയ്യണത്. നമ്മുടെ എണ്ണ ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട്. ഇപ്പൊ ഈ സമയത്ത് നമുക്ക് ഇതിലേക്കുണ്ടല്ലോ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ഇട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കി. ഇളക്കി കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ കഴിഞ്ഞ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മാങ്ങച്ചാറ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നമ്മൾ ഉലുവിയും കടുകൊക്കെ പൊട്ടിക്കുന്നത് എങ്ങനെയാണ് വറുത്ത് പൊടിക്കണതെന്നൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ നോക്കിയ ഈ കുറച്ച് അച്ചാറ് നമ്മൾ ഇടുന്നുള്ളൂ. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ ഒരേ 1/2 ടീസ്പൂണ് കടുകും 1/2 ടീസ്പൂൺ ഉലുവി എടുത്ത് ഇതാ പൊടിച്ചതാണ് നമ്മൾ ഇതിൽ ഇട്ട് കൊടുക്കണേ. കൂടെ തന്നെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് നമ്മുടെ കായ. കായിടുമ്പോ മാത്രം ഞാൻ കഴിഞ്ഞ വട്ടം പറഞ്ഞു നന്നായി ശ്രദ്ധിക്കണം, കൂടിപ്പോയാൽ നമുക്ക് കനപ്പ് വരും കേട്ടാ. അപ്പൊ ഈ കായ ഇട്ടിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് വീണ്ടും വേണമെങ്കിൽ നമുക്ക് ഇടാം. കായത്തിന്റെ പൊടിയാവുമ്പളേ ഇതാ 1/2 ടീസ്പൂൺ തന്നെയാണ് കായപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. നമുക്കിടാം ഇളക്കി കൊടുത്ത് നമ്മുടെ പപ്പക്കായ ഉണ്ടല്ലോ ആക്കി വെച്ചിട്ട് അതെനിക്ക് ഇട്ട് കൊടുക്കാം. തീ കത്തിക്ക് ഒന്നും ചെയ്യില്ല, ഇങ്ങനെ തന്നെ നല്ല ചൂടിൽ ഇതൊന്നും ചെയ്യരുത്. പപ്പക്കായ ഇടണ സമയത്ത് നമ്മുടെ എന്താ പറയാ ചൂടൊക്കെ നന്നായിട്ട് ആറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറുതായിട്ടൊരു ചൂടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ പപ്പക്കായ ഇടുന്നതിന്റെ ഒപ്പം തന്നെ നമുക്ക് തീരെ ചൂടില്ലാത്ത പോലെയാണ് പിന്നെ നമ്മുടെ ചീനച്ചട്ടിയിരിക്കണേ. ഇനി അതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് വിനാഗിരിയാണ്. വിനാഗിരി നമ്മള് തീരെ പുളിയൊന്നും ഇല്ല നമ്മുടെ പപ്പക്കായ്ക്ക്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ വിനാഗിരി ഒഴിക്കുന്നത് കേട്ടോ. വിനാഗിരി ഞാനതൊരു ഇതുകൊണ്ട് നോക്കുകയാണെങ്കിൽ ഒരു 3 ടീസ്പൂൺ ഉണ്ട് വിനാഗിരി ഒഴിച്ചു കൊടുക്കും. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മുടെ ഈ ഉപ്പ് നമുക്ക് നോക്കിയിട്ട് ഇട്ടോടല്ലോ. കാരണം നമ്മൾ പപ്പക്കായ വേവിക്കുമ്പോ ഇത്തിരി ഉപ്പിട്ടുണ്ടായിരുന്നു. ഒന്ന് വേവിക്കല്ല ഒരു ആവി കയറ്റുന്ന സമയത്ത് ഉപ്പ് കുറവുണ്ട്, പുളിക്കും പാകാട്ടാണ്. അപ്പൊ നല്ലോണം 1 ടീസ്പൂണ് ഉപ്പും പൊടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം അച്ചാറിന് ഇത്തിരി ഉപ്പ് എപ്പോഴും മുന്നിൽ നിൽക്കണല്ലോ. നമുക്ക് ഈ അച്ചാറി ഉപ്പിരിക്കാം കേട്ടാ.
ഇനി നമ്മളിതിന് മുകളിലായിട്ട് നമ്മൾ നീക്കി വെച്ച എണ്ണയുടെ എല്ലാം ചൂടാക്കിയത് അത് ഒഴിച്ചു കൊടുക്കട്ടാ. അതിന് മുകളിൽ നിൽക്കണം, അതിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ അച്ചാർ റെഡി. കണ്ട ഇടുക്കുമ്പോ എപ്പോഴും എണ്ണ ഇല്ലാണ്ട് എടുക്കാൻ നോക്കുക, അപ്പൊ ഈ അച്ചാർ കേടാവാതെ അങ്ങനെയായിരിക്കും. ഇനി ഞാനുണ്ടല്ലോ ഒരു 15 ദിവസം മുന്നേ കേട്ട് ഇതേപോലെ അച്ചാറും പപ്പക്കായ അച്ചാറും ഇട്ട് വെച്ചത് ഞാൻ കാട്ടിത്തരാട്ടാ. കണ്ടാ എണ്ണയൊക്കെ ആയിട്ടിരിക്കുമ്പോ നോക്കിയേ, ഒരു കേടൂല്ല. അപ്പൊ അതായത് ഞാൻ ഇതേപോലെ നമ്മള് പപ്പക്കായൊക്കെ ഇപ്പൊ വീട്ടാവശ്യത്തിന് എന്തെങ്കിലുമൊക്കെ കറിക്കെടുക്കുമ്പോ അധികം അന്ന് തോന്നി കഴിഞ്ഞാൽ അത് അപ്പൊ തന്നെ ഒരു അച്ചാറാക്കി വെക്കും. അപ്പൊ അത് ആക്കി വെച്ചിട്ടുള്ളതാണ്. ഇനി നമ്മുടെ ഗ്രേവി സേല എന്തായാലും നോക്കട്ടെ. നമുക്ക് നമ്മുടെ കുക്കർ ഒന്ന് തുറന്ന് നോക്കട്ടെ. നോക്കിയേ നന്നായി വെന്തിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടാ. അപ്പൊ ഇതിൽ നമുക്ക് ഇത്തിരി ചാറ് വേണം, കാരണം കുട്ടിരിക്കാണല്ലോ. ചാറ് കുറവാണ്, മുന്നേ തന്നെ നമ്മൾ കൂടുതൽ ചാറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറി അങ്ങോട്ട് പെട്ടെന്ന് വെന്ത് കിട്ടാത്ത പോലെ വരും കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് വെള്ളം വെച്ചിട്ട് വേവിച്ചെടുത്തത്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 1.5 ഗ്ലാസിന്റെ അവിടേക്ക് നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടാ. നന്നായിട്ടൊന്ന് ചൂടാവണം കേട്ടോ വെള്ളം. നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചു കേട്ടാ. അപ്പൊ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടാ. ഒന്നര ഗ്ലാസ് നമ്മൾ വെള്ളമാണ് തിളപ്പിക്കെടുത്തത്, പക്ഷെ അത്രയും ഒഴിക്കേണ്ട വന്നിട്ടില്ല വേണ്ട. ഈ ഒരു അഴവ് മതി നമുക്ക്. ഇനി നമുക്ക് ഇതിലിപ്പൊ ചൂടുണ്ട്, നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച കാരണം ഇതിലേക്ക് നമ്മൾ പൊട്ടിച്ചോറുന്ന മല്ലിയില ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലിപ്പോ ഈ ആഫ്രിക്കൻ മല്ലിയില തന്നെ ഉപയോഗിക്കുന്നില്ല കേട്ടോ, നമ്മുടെ മറ്റുള്ള സാധാരണ മല്ലിയില ഉണ്ടല്ലോ അതായാലും ഉപയോഗിച്ചാൽ മതി. പിന്നെ മല്ലിയിലോടൊക്കെ ഇഷ്ടമുണ്ട്, ആ മണത്തിനോടൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാ മതി. ഇത് ഇടാതിരുന്നാലും നമ്മുടെ കറി നല്ല ടേസ്റ്റ് ആട്ടാ. കറി റെഡിയാ നമുക്ക്. ഇനിയിപ്പോഴേ നമ്മുടെ ഫിഷ് ടാങ്കിലത്തെ വെള്ളമൊക്കെ എന്തോരായിരുന്നൊക്കെ നോക്കാം. ഒപ്പം ചേട്ടനെ വിളിപ്പിക്കുക നമുക്ക് ചായ കുടിക്കാൻ വേണ്ടി. പിന്നെ നോക്കിയാൽ നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കാൻ തന്നെ നമ്മുടെ അപ്പാപ്പ പ്ലേറ്റുകൾ കഴുകണ കാരണം ഒറ്റ പ്ലേറ്റ് ആ കാര്യങ്ങളൊന്നുമില്ല കേട്ടാ. നമ്മൾ ഇനിയിപ്പോ പുറത്തേക്ക് പോകുമ്പോ ഇത് നന്നായിരിക്കും വേസ്റ്റ് മാത്രമാണ് എനിക്ക് പുറത്തേക്ക് ഒന്ന് കൊണ്ടുപോകാൻ വരുന്നത്. അപ്പൊ നമുക്ക് ചേട്ടനെ ചായക്കെ ആ നമ്മുടെ വെള്ളം വറ്റി കൈ ഇറയിണ്ടിട്ടാ. ചായ കുടിച്ചിട്ടാ അല്ലേ. ചായന്റെ ചായ കൊണ്ടു മതി ഇതുപോലെ. ചായനെ നാളികേരം ഭയങ്കര ഇഷ്ട. ചായന് വേണ്ടിട്ടാണ് ഞാൻ ശരിക്കും നാളികേരം കൂടുതലല്ല പുട്ടിലുണ്ടാക്കണ. ഷായിട്ടെ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എങ്ങനെയുണ്ടെന്ന് നോക്കൂ. സ്പെഷ്യൽ അല്ല കേട്ടോ, നമ്മളിങ്ങനെയൊക്കെ ഇനി വയ്ക്കാറ്. സാധനം സൂപ്പർ തന്നെയാണ്. അറിയില്ല നമ്മള് സാധാ പുട്ട് വയ്ക്കുന്ന പോലെ തന്നെ തോന്നുന്നു. ഞാൻ പറഞ്ഞു
ഗ്രീമി സേറി ഈ പുട്ടിന്റെ കൂടെ നല്ലതല്ല, നല്ല രസാ രണ്ടും കൂടി കഴിക്കുമ്പോ. നമ്മുടെ ടാങ്കിലത്തെ വെള്ളൊക്കെ വറ്റിയിട്ടാ. അപ്പൊ നമുക്കൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ടാങ്കിലേക്ക് ഈ ചേട്ടൻ ഇറങ്ങിയിട്ടാണ് അത് ക്ലീൻ ചെയ്യാം. അപ്പൊ അതിന് മുന്നേ ഈ ചട്ടികളൊക്കെ നമ്മൾ ഇറക്കി താഴേക്ക് വെക്കണം. അപ്പുറത്തുള്ള ചട്ടി നീക്കണം കേട്ടാ. നമ്മുടെ ടാങ്കിലത്തെ വെള്ളമൊക്കെ വറ്റിയിട്ടാ. അപ്പൊ നമ്മുടെ ഈ ടാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മൂന്ന് ഗ്രില്ലാണ് അടിച്ചിട്ട് നോക്കുന്നത്. അപ്പൊ ഈ സെൻട്രലിലത്തെ ഗ്രില്ല് മാത്രമാണ് നമ്മൾ അങ്ങോട്ട് മാറ്റി വെക്കുള്ളൂ കേട്ടാ. ഇത് മാറ്റട്ടെ ചേട്ടാ, മാറ്റം നമുക്ക് ഇപ്പൊ നമ്മുടെ മീനുകളൊക്കെ നോക്കിയേ. നമ്മൾ ആഴ്ചയില് ഒരു ദിവസമാണ് വെള്ളം മാറ്റുക, എങ്കിലും കൂടിയിട്ട് നന്നായിട്ട് അഴുക്കുണ്ടാവും. ഇപ്പൊ നോക്കുമ്പോ നമുക്ക് അത്ര അങ്ങോട്ട് തെളിഞ്ഞ അങ്ങോട്ട് മീനുകളെ കാണാനും പറ്റില്ല കേട്ടാ. കണ്ട, അപ്പൊ നമ്മളിത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടാങ്കില് വീണ്ടും കുറച്ച് ദിവസം വെള്ളം അടിച്ച് അങ്ങും കൂടി നമുക്ക് ടാങ്കൊക്കെ കഴുകി കഴിഞ്ഞ് കഴിഞ്ഞ് നമുക്ക് നന്നായിട്ട് മീനുകളെ കാണാനൊക്കെ പറ്റും. അപ്പൊ നമ്മളിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടാങ്ക് കഴുകണതും മീനുകളൊക്കെ പിടിക്കണ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അടുത്തൊരു വീഡിയോയിലായിട്ട് കാണിച്ചു തരാം കേട്ടാ. അപ്പൊ നമുക്ക് അടുത്ത ദിവസം.